നമസ്കാരം. കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് ചില ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഈ ശമ്പളം കിട്ടിയാൽ മാത്രം പോരാ, അവർക്ക് കുറേ കൂടെ ആഗ്രഹങ്ങളുണ്ട്. അതായത് എന്ത് കാര്യത്തിനും ഒരു പദ്ധതി വരികയാണ്, ആ പദ്ധതിയിൽ എത്ര രൂപയാണോ വിലയിരുത്തി, എത്ര രൂപയാണോ വകയിരുത്തുന്നത്, അതിൻ്റെ ടെൻഡർ എടുക്കുന്ന ആരാണോ, ആ തുക വെച്ചിട്ട് അവർക്കു കൂടി ഒരു കമ്മീഷൻ കൊടുക്കണമെന്നുള്ള ഒരു പൊതു ആചാരം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. ആ ആചാരങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ ശല്യമായി മാറിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാരോട് ഇപ്പോൾ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പണം വാങ്ങി ജീവിക്കുന്നവർക്ക് അധികകാലം വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടി വരില്ല, അവർക്ക് ജയിലിലെ ആഹാരം കഴിക്കാൻ വേണ്ട അവസരമൊരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ വളരെ നല്ലൊരു നിർദ്ദേശമാണ്. കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോക്കിയാൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സർക്കാർ ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിലാകുന്നൊരു അവസ്ഥയുണ്ട്. എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥയാണ്. ഇതൊരു ആചാരം പോലെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ അങ്ങ് മാറിയിരിക്കുകയാണ്. അത് എല്ലാ മേഖലയിലുമല്ല, എല്ലാരെയുമല്ല, പക്ഷേ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ ഇപ്പോഴും കൈമടക്ക് കിട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ്. ആ നിർബന്ധ ബുദ്ധിയെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ മുന്നറിയിപ്പുകൾ, ചിലർ ഇത് എനിക്ക് ബാധകമല്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് വന്നതുകൊണ്ട് നാളെ മുതൽ ഇത് ശരിയാകാൻ പോകുന്നൊന്നുമല്ല, കുറെ പേര് ഇതിന്റെ പേരിൽ പിടിക്കപ്പെട്ടാല്, അല്ലെങ്കിൽ അവരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയാൽ മാത്രമേ ഈ ഒരു ആചാരത്തെ തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. കൈക്കൂലി കൊണ്ട് പൊതുജനങ്ങൾക്ക് പൊറുതിമുട്ടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഡിജിറ്റലൈസേഷനിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ കുറെ മാറാൻ സാധ്യതയുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പല വകുപ്പുകളിലും കൈമടക്ക് കൊടുക്കാതെ ഒരു പേപ്പർ ഇപ്പോഴും ഒരു ഇഞ്ച് അനങ്ങില്ല എന്നുള്ള പൊതു പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലെ പല മേഖലകളിലായിക്കോട്ടെ, അതായത് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലായിക്കോട്ടെ, ഇപ്പോഴും കൈമടക്ക് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. മുഖ്യമന്ത്രി ആത്മാർത്ഥതയോടുകൂടി ആ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടലുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് ഒരു ആത്മഹത്യ ഉണ്ടായി. അതായത് ഒരു വർഷമായിട്ട് 4 സെന്റ് ഭൂമിയുടെ പേപ്പർ വർക്ക് തീർക്കാൻ വേണ്ടി നടന്നതിന് ശേഷം ഗതികെട്ട് ഒരു ഗൃഹനാഥൻ തൂങ്ങി മരിക്കുന്നൊരവസ്ഥ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എത്ര പേർ. ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പൊതുരീതിയുണ്ട്, അതായത് ഈ 5-6 ചെരുപ്പ് പൊട്ടിയാൽ മാത്രമേ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു പൊതുവിശ്വാസം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ചെന്നു കഴിഞ്ഞാൽ അവർ അറിയാതെ അവരെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വയറ് മുറുക്കി പിടിച്ചിട്ടായിരുന്നാലും കൈക്കൂലി കൊടുക്കുന്നൊരു പൊതു ആചാരം നിലനിൽക്കുന്നുണ്ട്, ഇല്ലാന്ന് ആരും പറയണ്ട. അങ്ങനെ ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്ലാഘനീയം തന്നെയാണ്. ഇത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ തന്നെ നടപ്പാക്കി കാണിക്കേണ്ടതുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ട ശമ്പളം കൊടുത്താലും അവർക്ക് അതുപോരാ, അവർക്ക് ആഡംബര ജീവിതം നയിക്കണമെങ്കിൽ കൂടുതൽ പണം വേണം. ഈ പണത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ഒരു സർക്കാർ ജോലി നേടിയെടുക്കുന്നത്. നേടിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ മറവിൽ പണമുണ്ടാക്കുക എന്നുള്ളൊരു പൊതുശൈലി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സന്ദേശം ഇപ്പോൾ പൊതുവിടങ്ങളിലേക്ക് ശക്തമായി തന്നെ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി വളരെ പ്രസക്തമാണ്. ഒരു സർക്കാരിന്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളാണ്. അവർക്ക് കൃത്യമായ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു സംവിധാനത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അർഹമായ സേവനങ്ങൾ സർക്കാർ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കുറ്റം കേൾക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത് സർക്കാർ സംവിധാനങ്ങളായിരിക്കും. അതുകൊണ്ട് സർക്കാരിന് അവമതിപ്പുണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജയിലിൽ കുറച്ചു കാലം കിടക്കേണ്ടതുണ്ട്. ഇത്തരക്കാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തുവരുത്തുകയല്ല, ഇവരെയൊക്കെ ജോലിയിൽ നിന്ന് തന്നെയൊക്കെ അങ്ങ് പിരിച്ചുവിട്ടാൽ കുറെയൊക്കെ മാറ്റമുണ്ടാകും. ഇപ്പോഴും മൊത്തത്തിൽ പൊളിച്ചെഴുത്ത് നടന്നു എന്ന് ഒരിടത്തും പറയാൻ കഴിയില്ല. പല മേഖലകളിലും, അത് പോലീസ് സ്റ്റേഷനുകളിലായിക്കോട്ടെ, റവന്യൂ ഓഫീസുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസുകളിലായിക്കോട്ടെ, എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോൾ കൈക്കൂലി ഒരു പൊതു ആചാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നീതി വേണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണോ, ഉദ്യോഗസ്ഥനെ പ്രീണിപ്പിക്കണമെന്നൊരു പൊതുശൈലിക്ക് അവസാനം വരുത്തേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു വെച്ച ഈ വാചകം, അതായത് പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ എഞ്ചിനീയർമാർക്കും ഓവർസിയറിനും പലർക്കും ഒരു വിഹിതം കൊടുത്തില്ലെങ്കിൽ കൃത്യമായ പേപ്പർ വർക്ക്സ് നടക്കില്ല, കൃത്യമായ കാര്യങ്ങൾ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കാത്ത ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ കുറെയേറെ പേര് ജാഗരൂകരായി നിന്ന് പിടിച്ചാൽ മാത്രമേ അതിനൊരു അറുതി വരാൻ പോകുന്നുള്ളൂ. അതായത് ഈ പ്രവർത്തനം ചെയ്താൽ ഈ സീറ്റിൽ ഇനി ഇരിക്കാൻ പറ്റില്ല എന്ന തോന്നൽ ഇവരുടെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകും. അതുകൊണ്ട് ആ നിലയ്ക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനവും പറഞ്ഞിരിക്കുന്ന ആ രീതിയും വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ പേരും ഇത് മുഖവിലയ്ക്ക് എടുക്കാൻ പോകുന്നില്ല, കാര്യം ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തോന്നുന്ന ചിലരുണ്ട്.
അവരെയൊക്കെ അടപടലം കുറച്ചങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരും. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ ഒരു ജനകീയ സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നതാണ്. അത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ വാചകം പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് പൊതുജനം ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.